السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة إن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. هذا النيرة يا ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ബദരിയ ദഅവ സെൻ്ററിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുന്നതിൻ്റെ ഒരു പ്രചരണം, അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്ക് സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കും. ബഹുമാനപ്പെട്ട വായാർ തങ്ങളവറുകളെ, പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സദസ്സാണ് അള്ളാഹു തആല തങ്ങളെ പറഞ്ഞിരിക്കും. നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള, അവിടുത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള, അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാൻ നിമിത്തമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഉത്സാഹവും സഹായവും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം, ലോകത്ത് എന്തെല്ലാം നന്മകൾ, ആർക്കെല്ലാം എവിടെ നിന്നെല്ലാം എപ്പോഴെല്ലാം എങ്ങനെയെല്ലാം എത്രയെല്ലാം ലഭിക്കുന്നുണ്ടോ, അത് മുഴുവനത്തിനും അല്ലാഹു തആല നിമിത്തമായി നിശ്ചയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, فَلَمْ تُمْسِ بِنَا نِعْمَةٌ ظَهَرَتْ أَوْ بَطَنَتْ نِلْنَا بِهَا حَظًّا فِي دِينٍ أَوْ دُنْيَا أَوْ دُفِعَ بِهَا
أن مكروه فيهما وفي واحد منهما إلا ومحمد صلى الله عليه سببها അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ റിസാല നാല് മദ്ഹബിലും കർമ്മപരമായ വിഷയങ്ങൾ പണ്ഡിതന്മാർ പറയാൻ അത് വിവരിക്കാൻ അത് മനസ്സിലാക്കാൻ സ്വീകരിക്കുന്ന കർമ്മശാസ്ത്രത്തിൻ്റെ നിദാന ശാസ്ത്രം ഉസൂലുൽ ഫിഖ് ആ നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആദ്യമായി രചിക്കപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുർ റിസാലയിൽ മഹാനവറുകൾ തുടക്കത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് നിർവഹിക്കുന്ന സ്ഥലത്ത് അവിടെ പറഞ്ഞ നബി തങ്ങളുടെ മദ്ഹന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്, ഞാൻ കേൾപ്പിച്ചത്. ദുനിയാവിലും ആഖിറത്തിലും ദീനിലും ആർക്ക് എന്ത് ഗുണങ്ങൾ എവിടുന്ന് കിട്ടുന്നുണ്ടോ അതെല്ലാം അതിന്റെ നിമിത്തം അതിന്റെ കാരണക്കാരൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾക്ക് ബാപ്പ ഉമ്മയോട് വലിയ കടപ്പാടുണ്ട്. കാരണം ബാപ്പ ഉമ്മ നമ്മുടെ ജീവിതത്തിന്റെ ജന്മത്തിനും വളർച്ചക്കും ഉയർച്ചക്കും എല്ലാം നിമിത്തമാണ്. അതുകൊണ്ട് ബാപ്പ ഉമ്മയോട് വലിയ കടപ്പാട്. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ ശക്തമായും വ്യക്തമായും ആവർത്തിച്ചും മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് പറയുന്നു. മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുണ്ടായത് മാതാപിതാക്കൾ മുഖേന നമുക്ക് ധാരാളം നന്മകൾ ലഭ്യമായതുകൊണ്ടാണ്. എന്നാൽ അന്ത ഉമ്മുൻ നമ്മു മാറഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع الأبطحيب والحبيب العربي أشرف الخلق صلى الله عليه وسلم മാതാപിതാക്കളെക്കാൾ നമുക്ക് കടപ്പെട്ടവരാണ്. കാരണം മാതാപിതാക്കൾ കൊണ്ട് നമുക്ക് കിട്ടിയ ഗുണങ്ങൾ നമുക്ക് മരണം വരെയുള്ള ജീവിതത്തിനാവശ്യമായ നന്മകളും ഗുണങ്ങളും പഠനങ്ങളും അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് ലഭിച്ചിട്ടുള്ള ഗുണങ്ങൾ അത് ഈ ഭൂമിലോകത്തുള്ള നമ്മുടെ ജീവിതത്തിനാവശ്യമായ മുഴുവൻ സംസ്കരണങ്ങളും സംസ്കാരങ്ങളും അറിവുകളും വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും എല്ലാം പഠിപ്പിച്ചതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അവസാനിക്കാത്ത കാലം വരെ, കാലം ഒരിക്കലും തീരാത്ത കാലം, ആ കാലം മുഴുവനും നമുക്ക് വിജയത്തിനാവശ്യമായ സർവ വിഷയങ്ങളും എത്തിച്ചു തന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതൊരു കാലം കൊണ്ട് അവസാനിക്കുന്നില്ല, തീരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ നമ്മൾ പോറ്റി വളർത്തുമ്പോൾ ആ മക്കൾ മുഖേന നമുക്ക് ഇങ്ങോട്ട് ഗുണം ലഭിക്കണം എന്ന ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈമാനിന്റെ വെളിച്ചം എത്തിച്ചു തരാൻ, ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ എത്തിച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിച്ച അധ്വാനങ്ങളും ത്യജിച്ച ത്യാഗങ്ങളുമെല്ലാം നമ്മിൽ നിന്ന് അങ്ങോട്ടെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഉള്ള പ്രതീക്ഷയിൽ അല്ല, മറിച്ച് നമ്മെ രക്ഷപ്പെടുത്തുക, നമ്മെ വിജയിപ്പിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടിയാണ്. അതുകൊണ്ട് അതിന് പകരം മറ്റൊന്ന് കാണാൻ നമുക്ക് കഴിയില്ല. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കുക. കണ്ണിൽ മരുന്നിട്ടിച്ചു കൊടുക്കുമ്പോൾ കണ്ണ് തുറന്ന് പിടിച്ചു കൊടുക്കണം.
അല്ലെങ്കിൽ ഉറ്റിച്ചത് കണ്ണിലാവൂല. ഒരു വെളിച്ചെണ്ണ ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുപ്പി ശരിക്ക് പിടിച്ചു കൊടുക്കണം. തിരിച്ചു പിടിച്ചാൽ പുറത്തിങ്ങനെ ഒഴിയുന്നല്ലാതെ വെളിച്ചെണ്ണ വീട്ടിലെത്തൂല. നമ്മൾ റോട്ടുമ്മലൂടെ ഓട്ടോറിക്ഷ പോവും, ആൾക്കാർ പോവും വരും, അത് നമ്മളെന്തിനായി ശ്രദ്ധിക്കണം? അതങ്ങനെ അമ്പിന്റെ പഠനം നടക്കും. വളണ്ടിയർമാർ പണിയെടുക്കും. നമ്മളൊരു എൽമ് പറയുന്ന സദസ്സിൽ നിൽക്കുമ്പോ ആ പറയുന്നത് മാത്രം ശ്രദ്ധിക്കും. അപ്പോഴേ നമുക്കതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുകയുള്ളൂ. നമ്മളൊക്കെ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി എൽമിന്റെയും സലാത്തിന്റെയും സദസ്സിൽ വന്നവരാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇവിടെ വന്ന സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇവിടെ വന്നാൽ ആ വകയിൽ എന്തെങ്കിലും അങ്ങോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഭൗതിക താല്പര്യത്തിന് വേണ്ടി വന്നവരല്ല, മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് വന്നവരാണ്. അള്ളാഹു തആല ആ നിലക്ക് അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സർവ റഹ്മത്തുകളും ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും, നമ്മെ സ്നേഹിക്കുന്നവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും സർവ നന്മകളും വിതരണം ചെയ്യാൻ വേണ്ടി അവൻ സെലക്ട് ചെയ്ത് പറഞ്ഞേറ്റിട്ടുള്ള അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട വ്യക്തി അതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബാപ്പയെക്കാളും ഉമ്മയെക്കാളും മക്കളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും സ്നേഹമുള്ളവൻ മാത്രമേ വല്ലാഹി മൂമിനാവുകയുള്ളൂ. വല്ലാഹി എന്നതിന് പകരം വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരു രാജാവിന്റെ കൈവശത്തിലാണോ അധികാരത്തിലാണോ അവനെ തന്നെ സത്യം എന്ന് സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാ, നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനുള്ള താല്പര്യം. അതിനേക്കാൾ നമുക്ക് പിന്തുടരാൻ വേറെ ആരും ഇല്ല. അതിനേക്കാൾ മഹത്വമുള്ള ഒരു നേതാവില്ല, ഒരു മാതൃകാപുരുഷനില്ല. ഒരു നിലക്കും ഒരു നന്മയും അവിടുത്തെക്കാൾ കൂടുതലുള്ള ആരെയും ലോകത്തല്ലാഹു ഇന്നിവരെയും സൃഷ്ടിച്ചിട്ടില്ല, സൃഷ്ടിക്കുകയും ഇല്ല. സർവ നന്മകളും ലഭ്യമാകാൻ ഉദ്ദേശിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, അത് യുവാക്കളാകട്ടെ, പ്രായമുള്ളവരാകട്ടെ, സ്ത്രീകളാകട്ടെ, കുട്ടികളാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, സാധാരണക്കാരാകട്ടെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മളുടെ നാടുകളിലൊക്കെ ധാരാളം പള്ളികളുണ്ട്. ആ പള്ളികളിലെല്ലാം ബാങ്ക് വിളിക്കാൻ വേണ്ടി നാം ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളികളും മദ്രസകളും ഒക്കെ അതാത് കമ്മിറ്റികൾ പരമാവധി അതിന്റെ ഭാരവാഹികൾ. അവർ ശമ്പളം പറ്റിയിട്ടല്ല, അവരെന്തെങ്കിലും സ്വയം കൈപ്പറ്റിയിട്ടല്ല, അവരുടെ വിലപിടിച്ച സമയങ്ങൾ അവർ പള്ളിയുടെയും മദ്രസയുടെ ഒക്കെ പുരോഗതിക്ക് വേണ്ടി കമ്മിറ്റിയുടെ അംഗങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. അവർക്ക് ആ വകയിൽ ഒരു ശമ്പളവും ഇല്ല. അവർ മറ്റുള്ളവരൊക്കെ മുഖത്ത് നോക്കി ഇങ്ങനെ എല്ലാമോ കളക്ഷൻ എടുത്ത് സംഖ്യ ഉണ്ടാക്കി പള്ളിയും മദ്രസയും ഒക്കെ നടത്തി പോവുകയാണ്. അല്ലാഹു അത്തരത്തിൽ ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അല്ലാഹു എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ ആ പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കാൻ ഒരാളെ നാം നിശ്ചയിച്ചാൽ നമ്മുടെ കടപ്പാടെന്താണ്? പള്ളിയിൽ വെച്ച് ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷന്മാർ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കും. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായിട്ടല്ലാതെ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചിട്ടില്ല പുരുഷന്മാർക്ക്. പള്ളിയിൽ നിന്ന് കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന്, യുദ്ധവേളയിൽ യുദ്ധസമയത്ത് പോലും ജമാഅത്ത് കൈയൊഴിക്കാൻ നമ്മെ അനുവദിച്ചിട്ടില്ല. വലിയ യുദ്ധങ്ങൾ നടന്ന സമയമുണ്ട്, ആ സമയത്തും ഒരു വിഭാഗം ശത്രുക്കളെ നേരിടാൻ വേണ്ടി കാത്തു നിൽക്കുകയും വേറൊരു വിഭാഗത്തെയും കൂട്ടി അവിടുന്ന് ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുകയും ആ ആദ്യത്തെ ബേച്ച് നബിതങ്ങളുടെ കൂടെ നിസ്കരിക്കുന്ന ബേച്ച് അവർ അല്പം നബിതങ്ങളുടെ കൂടെ നിസ്കരിച്ച് അവർ നിസ്കാരം പൂർത്തീകരിച്ച് അവർ
പോയി കാവലിൽ നിന്ന് മറ്റേ ബേച്ച് വന്ന് വീണ്ടും നബി തങ്ങളെ പിന്തുടർന്ന് ജമാഅത്തായി നിസ്കരിക്കുക. യുദ്ധവേളയിൽ പോലും ഒറ്റക്ക് നിസ്കരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന നാം പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. അതിനുള്ള കേന്ദ്രമാണ് അള്ളാഹുവിന്റെ ഭവനമായ പള്ളി. പള്ളിയിൽ കയറിയാൽ തന്നെ, പള്ളിയിൽ ചെന്നാൽ തന്നെ അത് പ്രതിഫലാർഹമാണ്. അതിന് വലിയ പുണ്യമാണ്. പള്ളിയിൽ ഇരുന്നാലും നിന്നാലും പുണ്യമാണ്. പള്ളിയെ നാം മുറുകെ പിടിക്കണം. അത് തഖ്വയുള്ള മനുഷ്യന്റെ അടയാളമാണ്. പള്ളിയിൽ കൂടുതൽ ഉണ്ടാവുക. നമ്മളിപ്പോ ജുമാക്ക് പോവാണെങ്കിൽ തന്നെ ഖുതുബ തുടങ്ങാൻ നോക്കുമ്പോ അല്ലെ തുടങ്ങിയാൽ, അതാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. നമുക്ക് മരിച്ചതിന്റെ ശേഷം ഇബാദത്ത് എടുക്കാൻ കഴിയോ? മരിച്ചതിന്റെ ശേഷം ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയോ? മരിക്കല്ലേ, ഓരോരുത്തർ ഇങ്ങനെ മരിക്കല്ലേ. എത്ര ആള് മരിച്ചു! ഞാനിപ്പോ ഇന്ന് അസറിന്റെ ശേഷം മൂന്ന് മരിച്ച വീട്ടിൽ കയറിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ചെറിയവരും വലിയവരും മരിക്കുകയാണ്. നമ്മുടെ കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ കീഴിലുള്ള രണ്ട് മദ്രസകളിൽ പഠിക്കുന്ന 13 വയസ്സുള്ള 4ാം ക്ലാസ് പഠിക്കുന്ന രണ്ട് മക്കൾ ഈ ആഴ്ചകളിൽ മരണപ്പെട്ടു പോയി, പനി പിടിച്ച് മരിച്ചു പോയി. അള്ളാഹു ആ കുട്ടികളെയും കുടുംബങ്ങളെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ട്. ചെറിയ ചെറിയ പ്രായമുള്ളവർ മരിക്കുകയാണ്. പെട്ടെന്ന് പല രോഗങ്ങളും വന്ന് മരിക്കുകയാണ്. ചിലത് രോഗമില്ലാതെ തന്നെ മരിക്കുകയാണ്. ഈ മരണം നമ്മുടെ മുന്നിലും ഇല്ലേ? വൽതന്നൂർ നഫ്സുമാ ഖദ്ദമത്തിന് ഗദ്, നാളേക്ക് എന്ത് തയ്യാർ ചെയ്തു എന്ന് ഇപ്പൊ തന്നെ ചിന്തിക്കണം എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഞാൻ എൻ്റെ യുവാക്കളോടും കാരണവന്മാരോടും മുഅ്മിനീങ്ങളോടൊക്കെ പറയട്ടെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരമാവധി ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്ന്. ആ വകയിൽ നമുക്ക് എത്ര ഇരട്ടി പ്രതിഫലമാകിട്ടുന്നത്! ഇവിടെ വെച്ച് നമ്മൾ ഒറ്റക്ക് വീട്ടിൽ വെച്ച് റൂമിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്നതിന്റെ 27 ഇരട്ടി. ഇവിടുത്തെ ഒരു ഉറുപ്പിയക്ക് 1 റുപ്യ തന്നെയാണ്. ദുബായിലെ 1 റുപ്യക്ക് 18 റുപ്യാണ്. അതിന് എത്ര അധ്വാനിച്ചിട്ടാ പോകുന്നത്! എത്ര ആളുകളെയൊക്കെ വിട്ടുപിരിഞ്ഞിട്ടാ പോകുന്നത്! എന്തെല്ലാം സങ്കടങ്ങളാ സഹിക്കുന്നത്! എന്തെല്ലാം വിഷമങ്ങളാ സഹിക്കുന്നത്! 1 x 18 കിട്ടൂ എന്ന് കണ്ടപ്പോ ദുനിയാവിന് നമുക്ക് നല്ല ബോധമുണ്ട്. 1 x 27 കിട്ടുന്ന ജമാഅത്തിന് നമുക്കൊരു ബോധവും തോന്നുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ പറയാണ്. അല്ലാഹു തആല നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. നമ്മള് ജമാഅത്തിന് വില കൽപ്പിക്കണം. ഇത്തിബാഉ നബി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങള് സഹാബികള് ജമാഅത്തിന് നടന്നു പോകാൻ കഴിയാത്തവര് കഴിയുന്ന ആളുകളുടെ ചുമലിൽ, രണ്ട് ചുമലിൽ കൈയും വെച്ച് കാല് എഴച്ചഴച്ചു വെച്ച് പോകലാ പള്ളിയിലെ. എന്റെ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അയാളെല്ലാം അവിടെ അങ്ങനെ നിർത്തല അല്ലെങ്കിൽ ഇരുത്തല. അങ്ങനെ ജമാഅത്തിൽ പങ്കെടുത്തവരാണ് സഹാബികൾ. എന്ത് പറഞ്ഞില്ലേ, നിങ്ങൾ ജമാഅത്ത് കഴിക്കുന്നുവെങ്കിൽ തറക്തും സുന്നത്ത നബീക്കും, നിങ്ങളുടെ നബിയുടെ ചര്യ നിങ്ങൾ കൈയൊഴിച്ചവരായി. വലൗ തറക്തും സുന്നത്ത നബീക്കും ലവലൽതും, ആ നബിയുടെ സുന്നത്ത് നിങ്ങൾ കൈയൊഴിച്ചാൽ നിങ്ങൾ പിഴച്ചവരായി. അങ്ങനെയാണ് സഹീഹ് മുസ്ലിമിലോ സഹീഹ് ബുഖാരിയിലോ ഈ ഹദീസ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. അത് നിസ്കാരത്തിന് മാത്രമല്ല, ഞാൻ നിസ്കാരം ദിനേന നമുക്ക് വരുന്നൊരു കാര്യമായതുകൊണ്ട് പറയുന്നത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇബാദത്താണ്. നിസ്കാരത്തിൽ ഇല്ലാത്ത ഒരു കാര്യമില്ല. നിസ്കാരത്തിൽ നോമ്പും ഹജ്ജും ഒക്കെ കലർന്നിട്ടുള്ള ഒരു ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ടാണല്ലോ നോമ്പൂരിൽ ഏത് കാര്യം ചെയ്താലും നിസ്കാരം പാത്തില്ല. കാരണം നിസ്കാരത്തിൽ കടന്നവനൊരു നോമ്പുകാരൻ. ഹജ്ജ് കൈബയിലേക്ക് കരുതിയിട്ടാണ്, ഹജ്ജ് കൈബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കാരം. ഇപ്പൊ ഹജ്ജിന്റെ ഒരു ഭാഗം നിസ്കാരത്തിലുണ്ട്.
زكاه نبرنال ماتولى برس هايكنا اطما سوتيرا لبكنا بريباديا نسكارا ماتوم ولي اطما سوتيرا نركنا بريباديا ادور غورتنا نسكارا تل السلام علينا وعلى عباد الله الصالحين ان نبرين بورم ماتيدو عجلنا تبورم كماتولى لا مؤمنين لكم عبغيل سهايا لبكيا نسكارم ادور ولات عبادتا نسكارة القرآن أوتند ذكرند مهان مارس مريكلند السلام علينا وعلى عباد الله الصالحين وربي الله مهان ماريم سمريكوي الله صالحي غلا يادي بغلكم سماثانة تند سندسم ملو عليه السلام وريل اللي أنبياء غلا بيري غلكم السلام علينا وعلى عباد الله الصالحين ملو مهان ماريم سمريكو نعبادة عن المسكرة سمع الله لمن حمدان برئيب صديق رضي الله عنه سمريكو الذين دولي لند كارنا سمع الله لمن حمد وندي صديق رضي الله عنه الحمد لله إنه رغطة تل پرن پول أدنى أن سمريكو وندو وندان سمع الله لمن حمد أغطم صديق رضي الله عنه جماعة لتان كارنا وسال الفم ويجي پوئي پو نبي صلى الله عنه لدر خوي جيدة سميتان تير എന്നാലും റക്അത്ത് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ എന്ന സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാ എന്നങ്ങ് പറഞ്ഞുപോയി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് സമി അല്ലാഹു ലിമൻ ഹമിദ സ്തുതിച്ചവർക്ക് അല്ലാഹു സ്വീകാര്യത കൊടുക്കണം എന്ന് പറയുന്ന സമി അല്ലാഹു ലിമൻ ഹമിദ അല്ലാഹുവിനെ സ്തുതിച്ചവർക്ക് അല്ലാഹു സ്വീകാര്യത കൊടുക്കട്ടെ എന്നർത്ഥം വരുന്ന ഈ വാചകം ഖിയാമത്ത് നാൾ വരെ തുടരാൻ പറഞ്ഞു. അപ്പൊ സമി അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോ ഔലിയാക്കളുടെ ഏറ്റവും വലിയ നേതാവായ സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്മരിക്കൽ അതിന്റെ പിന്നിൽ ഉണ്ട്. കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്മരിക്കലുണ്ടെന്ന് പറയണോ? ഹജ്ജിന് പോകുന്നവൻ ഇബ്രാഹിം നബിയെ സ്മരിക്കാത്തൊരു ഹാജി ഉണ്ടോ? കഅബത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോഴും ഇബ്രാഹിം നബിയെ സ്മരിക്കൽ വരുന്നില്ലേ? അപ്പൊ മഹാന്മാരെ സ്മരിക്കൽ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിച്ച്, നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ വ്യക്തിത്വമല്ല, നബി തങ്ങൾ അബ്റിൽ കടന്നുകൊണ്ട് അഹല്ലഉമ്മതഹു ഫീ ഹിർസി മില്ലതീഹി കല്ലൈതി ഹല്ലമൽ അസ്ബാലി ഫീ അജമീ ഒരു മടയിലിരിക്കുന്ന സിംഹം, ആ സിംഹം ആ മടയിലിരുന്നുകൊണ്ട് അതിന്റെ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ മദീനയിൽ കടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ മുഴുവനും വീക്ഷിക്കുകയും അവരുടെ വിഷയത്തിൽ ഇടപെടുകയും ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളെ വിളിച്ച് ഡയറക്റ്റ് ബന്ധപ്പെട്ട് ആ നബി തങ്ങൾക്ക് ആശംസ പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം. ഹബീബായ നബിയെ നേതാവിനെ വിളിക്കലും പറയലും ആശംസ പറയലും ഉള്ള ഇബാദത്താണ് നിസ്കാരം. അങ്ങനെ തുടങ്ങിയിട്ട് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ തീരൂലല്ലോ. ആ മഹത്തായ ഇബാദത്ത് സ്ത്രീകൾ നിർവഹിക്കേണ്ടത് എവിടെ വെച്ചാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരവരുടെ വീടാണ് ഖൈറ്. നബി തങ്ങളെ സ്നേഹിക്കുന്ന, നബി തങ്ങളെ പിന്തുടരുന്ന, നബി തങ്ങളെ ഇത്തിബാഇ ചെയ്യുന്ന സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ വെച്ചത് കൃത്യമായി നിസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യ ഐസ ബീവി റളിയല്ലാഹു അൻഹാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ, മകളി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അവരൊക്കെ വീടുകളിൽ വെച്ചാണ് നിസ്കാരം നിർവഹിച്ചത്. അങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു
അതിങ്ങനെ വിലയിരുത്തിയിട്ട് പറഞ്ഞത് വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ ലഅമറുഹുന്ന ബിഹി വല അദിനുലഹുന്ന ഫീഹി. സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി ജമാഅത്തിൽ പങ്കെടുക്കുന്നതിൽ പുണ്യമുണ്ടായിരുന്നുവെങ്കിൽ, വല്ല പുണ്യവുമുണ്ടെങ്കിൽ നബിയും സഹാബത്തും അതുകൊണ്ട് ഭാര്യമാരോട് മക്കളോട് കൽപ്പിക്കുമായിരുന്നു, സമ്മതം കൊടുക്കുമായിരുന്നു. സമ്മതം കൊടുത്തിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അപ്പൊ നബിതങ്ങളെ പിന്തുടരുന്ന ഉമ്മമാർ വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കരിക്കണം. പുരുഷന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും സഹാബത്തും പള്ളിയിൽ പോയി ജമാഅത്തായാണ് നിസ്കരിച്ചത്. അവർ ജമാഅത്തായി പള്ളിയിൽ വെച്ച് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് നബി തങ്ങളോടുള്ള പിന്തുടർച്ച. ആ നിസ്കാരത്തിൽ നിർബന്ധമായ സലാത്തിയെല്ലാം നമ്മളോട് കൽപ്പിച്ചു. അതാണല്ലോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അസ്സലാമു അലൈക അയ്യുഹ നബിയു, നിർബന്ധമായ സലാം ചൊല്ലലാണ്. അല്ലെങ്കിൽ സലാമു അലൈക അയ്യുഹ നബിയു, നിർബന്ധമായ ഒരു സലാം ചൊല്ലല് വേണം. നിർബന്ധമായ ഫർളായ സലാത്ത് ചൊല്ലണം. ഇത് കൽപ്പിച്ചു. കാരണം ഖുർആനാണ്. യാ അയ്യുഹല്ലദീന ആമനു സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാം. ഈമാനുള്ള പുരുഷന്മാരെ, ഈമാനുള്ള സഹോദരിമാരെ, സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാം. നിങ്ങൾ സലാത്തും സലാമും നിർവഹിക്കണേ. കൽപ്പനയാണ്. കൽപ്പന വന്നാ നിർബന്ധമാണ്. ആ നിർബന്ധ കൽപ്പനയുള്ളത് നിസ്കാരത്തിലും ഖുതുബയിലും മയ്യിത്ത് നിസ്കാരത്തിലുമാണ്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുന്ന ഇബാദത്താണ് നിസ്കാരം, സലാത്ത് ചൊല്ലുന്ന ഇബാദത്താണ് നിസ്കാരം. നബിതങ്ങളെ പേരിൽ സലാത്തും സലാമും ചൊല്ലാത്ത ഒരാൾക്ക് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയില്ല. നബിതങ്ങളെ പേരിൽ ചുരുങ്ങിയതൊരു ദിവസം നമുക്കറിയാം, അഞ്ചു നേരം സലാത്ത് ചൊല്ലണം, അഞ്ചു നേരം സലാം ചൊല്ലണം. അത് നിഷേധിക്കുന്നവൻ മുസ്ലിമല്ല. അപ്പൊ സലാത്ത് സലാം എന്ന് പറയുന്നത് അതൊരു ചില്ലറ കാര്യമല്ല, ഒരു ചില്ലറ സുന്നത്തല്ല, അതൊരു വലിയ പുണ്യകർമ്മമാണ്. ദിനേന ചൊല്ലൽ നിർബന്ധമുള്ള കർമ്മമാണ് സലാത്തും സലാമും. സല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. ഇനി നിങ്ങൾ പടച്ച റബ്ബിനോടൊരു അപേക്ഷ സമർപ്പിക്കുകയാണോ? നിബിതങ്ങളെ സപ്പോർട്ടില്ലാതെ എന്ത് അപേക്ഷയാണ്? കാരണം ഏത് കാര്യവും ലോകത്തിനല്ല കൊടുക്കുന്നത് നബിതങ്ങൾ മുഖേനയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞതല്ല, ഖുർആൻ പഠിപ്പിച്ചതാണിത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഏത് ലോകത്ത് ഏതാളുണ്ടോ, ഏത് മലക്കുണ്ടോ, ജിന്നുണ്ടോ, എല്ലാവർക്കും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സപ്പോർട്ടില്ലാതെ, ആ നബിയെ ഓർമ്മിക്കാതെ, ആ നബിയുമായി ബന്ധപ്പെടാതെ ലോകം മുഴുക്ക കാരുണ്യം ചെയ്യുന്ന റഹ്മാനായ റബ്ബിന് കാരുണ്യം കിട്ടൂല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അതാ തുടക്കത്തിൽ അല്ലാഹുവിനെ പുകഴ്ത്തി ഹംദ് ചൊല്ലണം, പോരാ നബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണം. ദുആയുടെ അവസാനവും നബിതങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലണം. അതുപോലെ അല്ലാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ ചൊല്ലണം. സുഹൃത്തുക്കളെ, ഹബീബായ നബിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മുസ്ലിമിനൊരു കർമ്മമില്ല. പടച്ചവന്റെ വീടാണ് പള്ളി, കയറുമ്പോ ബിസ്മി ചൊല്ലണം, ഉടനെ സലാത്ത് ചൊല്ലണം. നബിതങ്ങളെ മാറ്റി നിർത്തി അള്ളാന്റെ വീട്ടിൽ പ്രവേശനത്തിന് വകുപ്പില്ല. കയറുമ്പോൾ ബിസ്മിയും വേണം, സലാത്തും വേണം, സുന്നത്താണത്. എന്നിട്ട് വേണം റബ്ബിന്റെ വീട്ടിൽ കയറി കാരുണ്യം കിട്ടാനുള്ള, അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മതിക, കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരണേ എന്നുള്ള പ്രാർത്ഥന നടത്താൻ. സലാത്ത് വേണം, എവിടെയും വേണം സലാത്ത്.
അതേ സലാത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സലാത്ത്, കയറുമ്പോൾ സലാത്ത്, നല്ല കാര്യം തുടങ്ങുമ്പോൾ സലാത്ത്, കിതാബ് ഓതിക്കൊടുക്കുമ്പോ തുടക്കത്തിൽ ഉസ്താദും കുട്ടികളും സലാത്ത്, അതേ ഓതി തീരുമ്പോൾ ഒരു സലാത്ത്, അങ്ങനെ ഏത് സദസ്സിലും സലാത്ത് വേണം, മീറ്റ് ചെയ്യുമ്പോൾ സലാത്ത് വേണം, വിട്ടുപിരിയുമ്പോൾ സലാത്ത് വേണം. നബി തങ്ങളെ എല്ലാ സ്ഥലത്തും ഓർമ്മിച്ചുകൊണ്ടല്ലാതെ ഒരു മുസ്ലിമിന് ജീവിതമില്ല. അതിന് പ്രയോഗിക്കാൻ അല്ലാഹു തആല നമുക്ക് തന്ന വിഷയമാണ് സലാത്ത്, സലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം സലാത്ത് ചൊല്ലണം, ധാരാളം സലാത്ത് ചൊല്ലണം. പക്ഷേ ഇപ്പൊ ഒരു പുതിയ പരിപാടി, ഞാൻ ഇത്ര സലാത്ത് ചൊല്ലി ഇത് മറ്റുള്ളവരോട് വിളിച്ചു പറയാം, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇത്ര സലാത്ത് ചൊല്ലി ഇത് വേറൊരാളോട് വിളിച്ചു പറയണ്ടല്ലോ, നമ്മൾ സലാത്ത് ധാരാളം ചൊല്ല. അതേസമയത്ത് നമുക്കൊരു ഗുരുനാഥൻ, ഒരു ഉസ്താദ്, ഉദാഹരണത്തിന് ഞാനൊരു മുദരീസാണ്, അപ്പൊ എന്റെ കുട്ടികളെ സലാത്ത് ചൊല്ലി പരിചയിപ്പിക്കണം എനിക്ക്. അപ്പൊ ഞാൻ എന്റെ അടുക്കൽ പഠിക്കുന്ന കുട്ടികളോട് എല്ലാരും ദിവസം 100 സലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടികളോട് ഇന്നാരല്ല സലാത്ത് ചൊല്ലി ഞാൻ ചോദിക്കുന്ന പെന്നോട് വിളിച്ചു പറയുന്നു. അത് ആ കുട്ടികളെ എനിക്ക് ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുകയും അവർ ഉസ്താദിനോട് ഉസ്താദിനെ ഞങ്ങൾ അനുസരിച്ച് ഞങ്ങളെ കർമ്മം നിർവഹിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുകയും ചെയ്യുന്നതാണ്. അത് ഇരിയ അല്ല, ലോകമാന്യമല്ല, അത് അങ്ങനത്തെ ഉദ്ദേശം ഒന്നുമില്ലേ, അത് ആ ക്രമീകരണത്തിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ അതിന് കുഴപ്പമില്ല. അതേസമയത്ത് ഞാൻ ഇത്ര സലാത്ത് ചൊല്ലി എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ സലാത്ത് വിളിച്ചു പറയുന്നു. ഒരു ഗുരുനാഥൻ അങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഉസ്താദ് അവിടെ ജമാഅത്തിൽ വരുന്ന ആളുകളൊക്കെ സലാത്ത് ചൊല്ലിപ്പിക്കാൻ ഉദ്ദേശിച്ചു. ആ ഉസ്താദ് എല്ലാവരും ഇതാ വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച രാവ് 300 സലാത്ത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്, പകലും അങ്ങനെ തന്നെ സുന്നത്താണ്. അതുകൊണ്ട് എല്ലാവരും 300 സലാത്ത് ചൊല്ലണം, അല്ലെ 100 ചൊല്ലണം എന്നൊരു ഉസ്താദ് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങളൊക്കെ ചെല്ലാന്ന് അവർ പ്രതിജ്ഞ എടുത്തു, കരാറാക്കി. അവര് പോയി പിറ്റേന്ന് വന്നപ്പോ നിങ്ങളൊക്കെ സലാത്ത് ചൊല്ലിയോ, എത്ര ചൊല്ലി എന്നൊരു ഉസ്താദ് ചോദിക്കുമ്പോൾ അത് പ്രചോദനം നൽകാനുള്ള പരിപാടിയാണ്. അത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങളൊക്കെ നിയ്യത്തനുസരിച്ച്, അവർ നല്ല നിയ്യത്ത്, അതിനാക്ഷേപിക്കേണ്ടതില്ല. അതേസമയത്ത് ഇപ്പൊ പുതിയ ഒന്ന് രണ്ട് അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും. മിന്നാന്നാരോ ഒരാള് ഒരാളെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു, പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ആള് റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട ആളാണ്, ഇപ്പൊ സ്വപ്നം കാണൽ കുറെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്നിങ്ങനെ പറയാം. പഴയ കാലത്ത് നമ്മളെ വലിയ വലിയ മഹാന്മാരൊക്കെ ജീവിച്ച നമ്മളെ പഴയ കാലത്ത് അങ്ങനെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടവരെ വളരെ ചുരുക്കി മാത്രമാണ് നമ്മൾ കേട്ടിരുന്നത്. അതും പലപ്പോഴും അവർ പറയൂല. ഇപ്പൊ ഇങ്ങനെ ഒട്ടാകെ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടു എന്ന് പറയാം. അത് സംശയം ഉണ്ടാക്കുക, ആ പറച്ചലിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക. നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടെ തന്നെ ഇങ്ങനെ ലോകത്തുള്ള എല്ലാരോടും വിളിച്ചു പറയണോ? അപ്പൊ അതിന്റെ പിന്നില് നമ്മളെ മനസ്സിന്റെ ഉള്ളില് ഞാനൊരു നല്ലവനാണെന്ന് മറ്റുള്ളവരെ മുമ്പിൽ വരുത്തി തീർക്കുക എന്ന ഷെയ്ത്താനിന്റെ ഒരു പ്രചോദനം അതിന്റെ പിന്നിൽ വരാൻ സാധിക്കും. ഷെയ്ത്താൻ പല നിലക്കും മനുഷ്യനെ ചതിച്ചു കളയുന്നു. ഷെയ്ത്താനിൽ നിന്ന് മനുഷ്യൻ മാറി നിൽക്കണം. ഷെയ്ത്താന്റെ ചതിയെ വല്ലാതെ ഭയപ്പെടണം. കേട്ടിട്ടില്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാൾ, ഷാഫി ഇമാം അള്ളാഹുവിന്റെ ശിഷ്യൻ, ബുഖാരി ഇമാമിന്റെ ഉസ്താദ്, എത്രയോ ഔലിയാക്കളുടെ ഗുരുവര്യർ, 1,000,000 ഹദീസ് മനപാഠമാക്കിയ മഹാൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്ത് ഹാദിറായിരുന്ന സമയത്ത്, മരണം ഹാദിറായ സമയത്ത് മകനിങ്ങനെ നോക്കി എന്താ പറയുന്നത്? അപ്പോ മഹാനവറുകളോട് ചോദിച്ചു, എന്താ ബാപ്പ പറയും, എന്താ പറയും? പറഞ്ഞു, ഞാന് സമരിക്കാൻ അടുത്തെത്തിയപ്പോ ഇബിലീസ് വരികയാണ്. ഇബിലീസ് വന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ എന്റെ സെറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി,
മരണം കിട്ടിയല്ലോ, എന്റെ ഒരു ശരിയും പെടാതെ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി എന്ന് എന്നോട് ശൈത്താൻ പറയാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാൽ പറയാനായിട്ടില്ല, ശൈത്താന്റെ ശരിയിൽ രക്ഷപ്പെട്ടു, ഇതിന്റെ ശരി ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല, കുറച്ച് സമയം കൂടി എനിക്കുണ്ട്. നിന്റെ ശരി എപ്പോഴാ വന്ന് പിടികൂടുന്നത് എന്നറിയില്ല. സുഹൃത്തുക്കളെ, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കണം. ഏത് സമയത്തും ശൈത്താൻ നമ്മുടെ ചതിയിൽ കൊണ്ടുപോയി ചാടിച്ചു, അത് പല വിധത്തിലും ചാടിച്ചു, അതെങ്ങനെയാണെന്ന് മനസ്സിലാവില്ല. ശൈത്താൻ പല നിലക്കും ചാടിച്ചു. ശൈത്താൻ മനുഷ്യരിൽ അകന്നു നിൽക്കണമെങ്കിൽ ഏറ്റവും ആവശ്യമായ വിഷയം കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ക്ലിയറാകണം. അതാണ് ഏറ്റവും വലിയൊരു വിഷയം, കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ക്ലിയർ ആകണം. നമ്മളെ മക്കൾക്ക്, നമ്മളെ ഭാര്യമാർ, നമ്മളെ ബാപ്പമ്മക്ക്, നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം 100% ക്ലിയറാണ് എന്ന് നമ്മൾ ശരിക്കും ഉറപ്പ് വരുത്തുന്നു. അർത്ഥതോ ഉറക്കാത്തതോ ഒന്ന് സംശയമുള്ളതാണോ, പരമാവധി ഒഴിവാക്കിക്കൂടെ? അർത്ഥതാന്ന് ഉറപ്പുള്ള തന്നെ കഴിച്ചൂടെ? ശ്രദ്ധിച്ചൂടെ? സൂക്ഷ്മത, സൂക്ഷ്മത ജീവിതത്തിലുണ്ട്. ഹലാലോ ഹറാമോ സംശയമുള്ളതാണോ എടുക്കണ്ടെന്ന് വെച്ചൂടെ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ ഇശാഉ നിസ്കരിച്ച് കുറച്ച് പള്ളി കൂടണോന്ന് വിചാരിച്ചു, പക്ഷെ പള്ളിയിലെ മുഖരിക പള്ളി വേഗം അടച്ചാൽ ഒപ്പര് മുഖരിക കാണാണ്ട് സ്ഥലത്ത് പോയിട്ട് ഒരു മൂലയിൽ ഒരു വാതിലിന്റെ അപ്പുറത്ത് കുറിച്ചിരുന്ന് രാത്രി പള്ളി കൂടണോ മുഖരിക്ക കണ്ടില്ല, വായിലും അടിച്ചു പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ പള്ളിയിൽ നിറയെ ആൾക്കാര് നിറഞ്ഞു, ആരാന്നറിയില്ല. സ്ത്രീകൾ ഇരിക്കുന്നിടത്ത് കുറച്ച് മുന്നോട്ടിരുന്നാല് ബാക്കിയുള്ള സ്ത്രീകൾ കൂടി ഇരിക്കാൻ സൗകര്യം കിട്ടുമെന്ന് സംഘാടകർ പറയുന്നു. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ ആൾക്കാർ നിറയുമെന്ന് പയ്യൊരു നേതാവ്. അപ്പൊ ആ ഒരാള് പറയാണ്, നമ്മളെ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട് പള്ളിയില്, നമ്മളെ കൂട്ടത്തിൽ പെടാത്ത ഒരാളുണ്ട് പള്ളിയില്. അപ്പോ നേതാവായ ആള് പറഞ്ഞു, അത് വലിയ മഹാനായ ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളാ, പക്ഷേ മൂപ്പർക്ക് 40 കൊല്ലായിട്ട് പഴയ ഡിഗ്രി ഇല്ല. അതെന്തേ? അത് മൂപ്പര് ബസറയെന്ന് ഒരു ഈത്തപ്പഴം വാങ്ങുന്ന സമയത്ത്, ഒരു കാരക്ക വാങ്ങുന്ന സമയത്ത് വാങ്ങുന്ന ആളിങ്ങോട്ട് അളന്നു കൊടുത്തു, മൂപ്പർ ഇങ്ങോട്ട് വാങ്ങി. അപ്പൊ ചുവടെ ഒരു കാരക്ക കണ്ടു, അത് മൂപ്പര് വിചാരിച്ചു മൂപ്പരതാണ്, അങ്ങനെ മൂപ്പരെടുത്ത് മൂപ്പര സഞ്ചിയിൽ ഇട്ടു കൊണ്ടുവന്നു. അക്കാരണം കൊണ്ട് മൂപ്പർക്ക് 40 കൊല്ലായിട്ട് ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മഹാനവറുകൾക്ക് അസംഭവം ഓർമ്മയായി, ബൈത്തുൽ മുഖദ്ദസിൽ ഇറങ്ങിയിട്ട് ബസറയിലേക്ക് യാത്ര ചെയ്തു. ആ ഈത്തപ്പഴക്കാരനെ കൊണ്ട്, അദ്ദേഹമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനാണ് പോയത്. അവരെ ശ്രദ്ധയാണ് സുഹൃത്തുക്കളെ, അത്രയൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കടം കൊടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ തണല് ഞാൻ അനുഭവിച്ചാൽ പലിശയായി പോകുമോ എന്ന് ഭയപ്പെട്ട് വെയില് കൊണ്ടു തണലിൽ നിന്നില്ല. അങ്ങനെ ശ്രദ്ധിച്ചു മഹാന്മാർ. നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയില്ല, കച്ചവടം ചെയ്യാണോ ഹലാലോ ഹറാമോ ചിന്തയില്ല, പണം കിട്ടുന്നോ ഭക്ഷണം കിട്ടുന്നോ ചിന്തയില്ല. അതിൽ നിന്ന് മാറി നമ്മൾ ഭക്ഷണം വളരെ ക്ലിയറാക്കാൻ വേണ്ടി ശ്രമിക്കണം, അത് വളരെ അനിവാര്യമാണ്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇബ്രാഹിമിനു അദ്ദേഹം റളിയല്ലാഹു അൻഹു തന്നെ അതേ കേട്ടു. മഹാനായ ഇബ്രാഹിമിനു അദ്ദേഹം റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിച്ചു. അതുപോലെ മഹാന്മാരൊക്കെ അവരുടെ ജീവിതം വളരെ ശ്രദ്ധിച്ച് നയിച്ചു. സുബ്ഹാനല്ലാഹ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ ജീവിതം നോക്കിയാൽ നമുക്ക് കാണാം അവരേറ്റവും ശ്രദ്ധിച്ച ഒരു വിഷയം ഹലാലായത് മാത്രം ജീവിതത്തിൽ ലഭിക്കുക,
ഹലാലായത് മാത്രം ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക. അതാണ് സാലിഹീങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നന്നായി അവർ പുലർത്തിയ ഒരു വിഷയം. നമുക്കും ആ ഒരു ജീവിത ശൈലി വേണം. അല്ലാഹു തആല സാലിഹീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഖൈറായ ജീവിതത്തിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു സാലിഹീങ്ങളിൽ നമ്മയും ഉൾപ്പെടുത്തി തരട്ടെ. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് നല്ല നിലക്ക് ജീവിതം നയിക്കാൻ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആവശ്യമില്ലാത്ത വാചകങ്ങൾ ഒഴിവാക്കണം. ആരെയും കുറ്റം പറയണ്ട, നിസ്സാരപ്പെടുത്തണ്ട, ഇൻസൾട്ട് ആക്കണ്ട. ആരെയും നമ്മൾ നിസ്സാരപ്പെടുത്തണ്ട. ചിലപ്പോൾ സ്റ്റേജിലുള്ള എന്നെക്കാൾ പടച്ചവന്റെ അടുക്കല് രക്ഷപ്പെടുന്നവർ റോട്ടിൽ നിൽക്കുന്നവരായിരിക്കും. അതുപോലെ സദസ്സിലുള്ളവരായിരിക്കും. ആരെയും ഒരാളും നിസ്സാരപ്പെടുത്തരുത്. ശ്രദ്ധിച്ച് നീങ്ങണം. ഇബ്രാഹിമിനു അദ്ഹം റളിയല്ലാഹു അൻഹു അതാ ഒരു തോട്ടത്തിന്റെ വാച്ച്മാനായി ജോലി നോക്കുന്നു. സുബ്ഹാനല്ലാഹ്, തോട്ടത്തിന്റെ ഉടമ വന്നിട്ടൊരു റുമ്മാൻ പഴം പറിക്കൂ എന്ന് പറഞ്ഞു. റുമ്മാൻ പഴം കൊണ്ട കൊടുത്തു. വല്ലാത്ത പുളിപ്പുണ്ട്. അപ്പോൾ ഈ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞതൊന്ന് മാറ്റിക്കൊണ്ടുവാ. മഹാനായ ഇബ്രാഹിമിനധികം തങ്ങൾ അവിടെ വാച്ച്മാനാണ്. ഒരാൾ മഹാനായത് കൊണ്ട് തൊഴിലെടുത്തുവിടാന്നില്ല. ഒരു മഹാനായത് കൊണ്ട് പണിയെടുത്തുവിടാന്നില്ല. പണിയെടുക്കൽ നല്ലതാ. എന്റെ യുവാക്കളെ, ജോലിയെടുക്കണം. നമുക്ക് കൈക്കോട്ട് പണിയെടുത്തുകൂടെ? പഠനന്റെ പണി എടുത്തുകൂടെ? നമുക്ക് ഏത് ജോലിയും എടുത്തുകൂടെ? നമ്മളുടെ വീട്ടിൽ തന്നെ എത്ര ജോലികളുണ്ട്, നമുക്കത് എടുത്തുകൂടെ? ഏത് ജോലിയും എടുക്കാൻ സന്നദ്ധരാകണം. ജോലി എടുക്കുമ്പോ അതെനിക്ക് പറ്റൂല എന്നൊരു കിബിറ് നമ്മളെ കൽബിൽ പാടില്ല. മഹാന്മാർക്കത് ഉണ്ടായിട്ടില്ല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു വാച്ചി എന്റെ ജോലിയാണ്. മഹാനവർ വേറെ ഒരു റുമാന് കൊണ്ട കൊടുത്തു. അത് അതിനേക്കാണ് വിളിക്കുന്നത്. അപ്പോ ഉടമ സംചോദിച്ചു, എത്ര കാലായടോ നീ ഇവിടെ ജോലിക്ക് നിന്നിട്ട്? ഇത് പുളിക്കുന്നോ പുളിക്കാത്തോ നിനക്ക് അറിഞ്ഞൂടെ? മൂപ്പര് പറഞ്ഞു, ഞാന് മുതലാളി ഇതിന്റെ കാവൽക്കാരനാ, ഞാൻ ഇത് തിന്നുന്നവനല്ല. ഞാൻ ഒരൊറ്റ റുമാൻ ഇന്നുവരെ പറിച്ചു നിൽക്കില്ല. ഈ റുമാൻ പഴങ്ങളുള്ള തോട്ടത്തിൽ കാവൽ നിൽക്കുന്ന ഞാൻ ഇന്നുവരെ ഒരൊറ്റ റുമാനും തിന്നിട്ടില്ല. ഞാൻ ഈ കാവൽക്കാരങ്ങളെ ഏൽപ്പിച്ചു, ഇവിടെ തിന്നാൻ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്കെങ്ങനെ പുളിക്കുന്നോ പുളിക്കാത്തോ മനസ്സിലാകുക? സുബ്ഹാനല്ലാഹ്, സൂക്ഷ്മതയാണ്. ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു വിഷയമാണത്. അതില്ലാത്തവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കില്ല. അതില്ലാത്തവന്റെ ആത്മീയതയല്ല. അതുപോലെ തന്നെ അവനവന്റെ നാവ് ദിക്റ് കൊണ്ട് ജോലിയാക്കണം, സലാത്ത് കൊണ്ട് ജോലിയാക്കണം, ഖുർആനോത്ത് കൊണ്ട് ജോലിയാക്കണം. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം. അനാവശ്യ സംസാരങ്ങൾ കൈയൊഴിക്കണം. കാരണം ഈ നാവ് കൊണ്ടല്ലേ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നാവ് സംശുദ്ധമാകണം. ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയാതെ നാവൊന്ന് ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ നോട്ടം മനുഷ്യന്റെ മനസ്സിലേക്കാണ്. അതുകൊണ്ട് മനസ്സ് ആദ്യം ശുദ്ധിയാകണം. മനസ്സ് ശുദ്ധിയാകാതെ തോലിന് കേടൊന്നുമില്ല. ഒരു ബത്തക്ക അതിന്റെ തോടിന് കേടില്ല, ഉള്ളു കെട്ടതാണ്. ഒരു ചക്ക ആ ചക്കയുടെ മടലിന് കേടില്ല, ഉള്ളു കെട്ടതാണ്. തേങ്ങ അതിന്റെ ചകരിക്ക് മടലിന് കേടില്ല, ഉള്ളു കേടാണ്, പേടാണ്. എങ്കിൽ അതെന്തിനു പറ്റും? ഇതുപോലെ കാഴ്ചക്ക് നല്ല പാക്കിംഗ് ആണ്. നല്ല വെള്ള വസ്ത്രമുണ്ട്, വെള്ള തലേക്കെട്ടുണ്ട്, തൊപ്പിയുണ്ട്, താടിയുണ്ട്, പാക്കിംഗ് തരക്കേടില്ല. പക്ഷേ മനസ്സിൽ അസൂയയാണെങ്കിൽ, വൈരാഗ്യമാണെങ്കിൽ, വിദ്വേഷമാണെങ്കിൽ, ഞാൻ തരക്കേടില്ലെന്ന ചിന്തയാണെങ്കിൽ, ഈ പേ
ബാക്കിങ് കൊണ്ട് ഒരു കാര്യവുമില്ല. മനസ്സ് ക്ലിയറാകണം. അതെ, ആ മനസ്സിനെ തുടച്ച് നന്നാക്കാനുള്ള ബ്രഷ് നന്നാകണം. ബ്രഷ് നാവാണ്, നാവാകുന്ന ബ്രഷ് കൊണ്ട് മനസ്സിനെ തുടച്ച് നന്നാക്കണം. ആ ബ്രഷിന് ഉപയോഗിക്കേണ്ട വസ്തുവാണ് ദിക്ര്, സലാത്ത്, ഖുർആനോത്ത്, നല്ലത് പറയൽ, നല്ലത് സംസാരിക്കൽ. അങ്ങനെ നല്ലത് കൂട്ടിത്തുടക്കണം മനസ്സിനെ. അപ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യനാകുന്നത്. സ്വീകാര്യയോഗ്യനാകുമ്പോഴാണ് റബ്ബ് അപേക്ഷ സ്വീകരിക്കുന്നത്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിനെവിടെയും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ലോകം മുഴുക്കെ, പക്ഷേ പ്രാർത്ഥനകൾ ധാരാളം നടക്കുന്നു, പ്രാർത്ഥനാ സദസ്സുകൾ നടത്തുന്നു, ഇജാബത്ത് കിട്ടുന്നില്ല. കാരണം മനസ്സും നാവും സ്വഭാവവും ജീവിത രീതിയും ഈ പാവപ്പെട്ട എന്നെ പോലെ അതാ വളരെ മോശമായ രൂപത്തിൽ പലരുമായി പോയി. അല്ലാഹു തആല നല്ല ചിന്തകൾ നമ്മുടെ കൽബിൽ നൽകുമാറാകട്ടെ. സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ എല്ലാം ഖബറിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. ചെറിയ കുട്ടിയായി പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന കാലത്ത് തന്നെ ഈ തൃപ്പങ്ങോട്ടൂരും ചെറ്റക്കണ്ടിയിലും കല്ലിക്കണ്ടിയിലുമൊക്കെ വരുന്ന കാലമുണ്ട്. നമ്മുടെ മർഹൂം ബാബ മുസ്ലിയാരവറുകളും അതുപോലെ അപ്പുഹന്നത്തുസ്താദവറുകളും പുല്ലൂക്കര ഉസ്താദവറുകളും നാത്തുസ്താദവറുകളൊക്കെ ഉള്ള കാലം, അന്നേ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്ന ഒരു ചെറിയ എളിയവനാണ് ഞാൻ. പറയട്ടെ, അന്നൊക്കെ കണ്ടിരുന്ന പലരെയും ഇപ്പോൾ കാണുന്നില്ല. പലരും മരിച്ചുപോയി. നമ്മൾ പ്രായമുള്ളവർ മരിച്ചുപോയി, അല്ലാത്ത പലരും മരിച്ചുപോയി, പ്രായമാകാതെയും മരിച്ചുപോയി. ഈ നാട്ടിൽ വെച്ച് തന്നെ നമ്മുടെ സീരി ഉസ്താദ് മരണപ്പെട്ടു, അതുപോലെ തൊട്ടടുത്ത വീടുകളിൽ പലരും മരണപ്പെട്ടു, നമ്മുടെ കുഞ്ഞമ്മദുക്ക മരണപ്പെട്ടു, അങ്ങനെ നമ്മുടെ കല്ലിക്കണ്ടി അബ്ദുള്ള ഹാജി മരണപ്പെട്ടു, അതുപോലെ മറ്റേ അബ്ദുള്ള ഹാജി മരണപ്പെട്ടു. ചുറ്റുഭാഗങ്ങളിൽ എത്രയെത്ര ആണും പെണ്ണും മരണപ്പെട്ടു. അല്ലാഹുവേ, മരിച്ചവരുടെ എല്ലാം ഖബറിലെ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വരുന്നത്, കാലം എത്രയുണ്ട് ബാക്കിയെന്നറിയില്ല, നമുക്കാർക്കും എത്ര കാലം ബാക്കിയുണ്ടെന്നറിയില്ല. 13 വയസ്സുള്ള കുട്ടി മരിച്ചത് ഞാൻ പറഞ്ഞു, മുല കുടിക്കുന്ന ചെറിയ പെൺകുട്ടികളുള്ള ഉമ്മമാര് മരിച്ചത് നാം കാണുന്നു. 6 മാസമുള്ള കുട്ടി മരിച്ച വീട്ടിൽ ഞാനിപ്പോൾ കടന്നു ചെന്നിട്ടുണ്ട്. ഒരു നിലക്കും രോഗങ്ങളൊന്നുമുള്ളതറിയില്ല. കുറുവന്തേരിലെ ചെക്കുഹാജി മരിച്ച സ്ഥലത്ത് ഞാൻ ഇന്ന് കയറിയിട്ടുണ്ട്. റബ്ബ് അവർക്കൊക്കെയും സ്വർഗം കൊടുക്കട്ടെ. നമ്മളിൽ മരിച്ച എല്ലാ സ്ത്രീ പുരുഷന്മാർക്കുമല്ല സ്വർഗം കൊടുക്കട്ടെ. നമ്മുടെ ആയിഷ ഹജ്ജുമ്മ ഞാൻ കുട്ടിക്കാലത്തൊക്കെ വരുമ്പോ എപ്പോഴും അവിടുന്ന് ഭക്ഷണം തരുന്ന ഉമ്മയായിരുന്നു. അടുത്ത് മരിച്ച അതുപോലെ അബ്ദുള്ള ഹാജി എവിടെയും നമ്മുടെ സദസ്സിൽ എത്തുന്ന ആളായിരുന്നു. അങ്ങനെ തുടങ്ങി എത്ര ആളുകൾ മരിച്ചു. അല്ലാഹുവേ, മുഴുവൻ ആളുകളെ ഖബറിലും നീ സന്തോഷം നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഇനി കൂടുതൽ കാലമില്ല എന്ന ഒരു ബോധം തന്ന്, ഞങ്ങൾക്ക് യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ നീ തൗഫീഖ് തരണേ. അല്ലാ, യാത്രക്ക് വേണ്ടി ഒരുങ്ങാൻ നീ തൗഫീഖ് തരണേ. അല്ലാ, ജീവിതത്തിൽ ചെയ്ത ഏത് കർമ്മങ്ങളുണ്ടോ, ഏത് സെന്ററുകളുണ്ടോ, ഏത് സ്ഥാപനങ്ങളുണ്ടോ, ഏത് സംഘടനകളുണ്ടോ, അതെല്ലാം ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ സ്വീകരിക്കണേ. അല്ലാ, മറ്റാരെയും ചീത്ത പറയാതെ, തെറി പറയാതെ, നിന്ദിക്കാതെ, കുറ്റം പറയാതെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനും ഞങ്ങളുടെ സദസ്സുകളിലും സ്ഥാപനങ്ങളിലും വേദികളിലും വരുന്ന ഞങ്ങളെ സഹോദരി സഹോദരന്മാരെ സ്വർഗത്തിലെത്തിക്കാനുമുള്ള മാർഗങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ കൂടുതൽ ചെയ്യാൻ നീ തൗഫീഖ് തരണേ. അല്ലാ,
ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സലാത്തിന്റെ സദസ്സും അതുപോലെ എവിടെ നല്ല സദസ്സുകൾ ആര് എവിടെ തുടങ്ങുന്നുണ്ടോ നടത്തുന്നുണ്ടോ അതെല്ലാം ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. നിന്റെ ദീൻ ഖിയാമത്ത് നാള് വരെ നിലനിൽക്കണമെന്ന ഉദ്ദേശത്തോടെ ഞങ്ങൾ എവിടെ ഏത് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നുണ്ടോ, എവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, ഏത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ, അതെല്ലാം ഞങ്ങൾ ആഖിറത്തിലേക്കുള്ള അമലാക്കണേ അല്ലാഹ്. ഞാൻ ഇന്നലെ ഇന്നലെയോ ഇന്നോ ദർസിലെ കുട്ടിയായിട്ട് ദേവ കോളേജിലെ കുട്ടികളെ രാവിലെ കുറിയിട്ട ശേഷം ഉപേസ്കരിച്ച ഉടനെ കുട്ടികൾ വിരുദുല്ലത്തിൽ വരുന്നു. വിരുദുല്ലത്തിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരം എല്ലാം വേണ്ടി ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞു തന്ന ദിക്റുകൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ് വിരുദുല്ലത്തിൽ. രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ആളുകൾക്ക് ദുനിയാവ് അഹറും കിട്ടാൻ അത് തന്നെ മതിയാവും. അത്രയും വലിയ മഹത്വമുള്ള ദിക്റുകളാണ് വിരുദുല്ലത്തിൽ. അപ്പൊ കുട്ടികൾ വിക്രി ചൊല്ലി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു നയാക്കാശ് പോലും വെറുതെ ചെലവഴിക്കാൻ പാടില്ല, ഒരു ബൾബ് വെറുതെ കത്താൻ പാടില്ല, ഒരു ഫാൻ വെറുതെ കറങ്ങാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ക്യാൻറ്റീനിൽ ഒരു ഒരു മണി വറ്റ് വെറുതെ പോയി പോകാൻ പാടില്ല. കാരണം അള്ളാഹു തആല നമുക്കൊന്നും നിഅമത്തിന് നല്ല നന്ദി ബോധം പാടും. ഒരു സാധനം വെറുതെ പോയിക്കലേ പാടും, നശിപ്പിക്കാൻ പാടില്ല, അനാവശ്യം ചെലവഴിക്കാൻ പാടില്ല. എത്ര ആവശ്യക്കാർ എവിടെ കണ്ട്, ആ ബോധം എല്ലാവർക്കും എപ്പോഴും വേണ്ടതാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, വളരെ പാവപ്പെട്ട ആളുകൾ ഖത്തറിലും ദുബായിലും സൗദിയിലും കുവൈത്തിലും ബഹ്റൈനിലും ഒമാനിലും അങ്ങനെ തുടങ്ങി വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്ത് അവർ ജോലി ചെയ്തും അവർ അധ്വാനിച്ചു ഉണ്ടാക്കുന്ന സംഖ്യകൾ, അതുപോലെ നാട്ടിൽ തന്നെ ഓരോരുത്തർ അധ്വാനിച്ചുണ്ടാക്കുന്ന സംഖ്യകൾ, അതിൽ നിന്ന് ഒരു അഞ്ചുറുപ്പിക, പത്ത് ദിർഹം, പത്ത് റിയാൽ, ഇരുപത് റിയാൽ, ഇരുപത്തഞ്ച് റിയാൽ, ഇങ്ങനെ ഓരോരുത്തരെല്ലാം തന്നിട്ടും അത് സംഘടിപ്പിക്കാൻ വേണ്ടി കുറേ കമ്മിറ്റിക്കാരൊക്കെ അധ്വാനിച്ചിട്ടും അത് വാങ്ങാൻ വേണ്ടി കുറെ ആളുകൾ അധ്വാനിച്ച് പോയിട്ടൊക്കെ കൂടി സംഘടിപ്പിച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടുന്നത് എന്ന് ഞാൻ മുതാലിമികളോട് പറഞ്ഞു. ചിലപ്പോൾ ഞാനും കഴിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു. ഞാനും അവിടുന്ന് തന്നെ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് പലപ്പോഴും അവിടുന്ന് കഴിക്കൽ. അപ്പൊ കുറേ ആളുകൾ കൊണ്ട് നമുക്ക് കടപ്പാടായി. ആ ഭക്ഷണത്തിന് സംഖ്യ തന്നവരോടൊക്കെ കടപ്പാടായി. അവർക്ക് കൊണ്ട് ഒക്കെ ദ്വാരക്കാനുള്ള കടപ്പാടുണ്ട്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നന്ദിയാണ് അവർക്ക് വേണ്ടി അവർക്ക് ദ്വാ ചെയ്യാനുള്ളത്. അതോടുകൂടി കുറേ വിഷയങ്ങൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു. കുട്ടികളോട് പറഞ്ഞത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത് മൂമിനീങ്ങളെ സഹായം കൊണ്ടാണ്. സ്ഥിര വരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ സിറാജുലൊക്കെ ഒരു മാസത്തിൽ 70 ലക്ഷം ഉള്ള ഒരു മാസത്തിൽ ചെലവ്. അടുത്തന്നോടുള്ള ദുബായിന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, കാറിൽ ഇങ്ങനെ പോകുമ്പോ പോകുമ്പോ ഒരാൾ പറഞ്ഞു, ഞാൻ ഈ മൂലാമാരുന്ന് ഇപ്പൊ വന്നാത്തര പരിഗണിക്കില്ല. അപ്പൊ ഇയാള് ചോദിച്ചു, എന്താ അയാൾ തന്നെ എന്നോട് പറഞ്ഞു, ഈ മൂലമാർക്ക് ഇപ്പൊ ബിസിനസ്സാണ്. അപ്പൊ ഇയാള് നിങ്ങളെ നിലയും ദുബൈയിൽ വന്നത് ചോദിച്ചു, ഞാൻ ബിസിനസ്സിന് വേണ്ടി നിങ്ങളെ നിന്നെ ബിസിനസ് ഇറക്കുന്നു, എന്റെ മക്കളെ പറ്റാൻ വേണ്ട, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് ചോദിച്ചു. മൂന്നോ നാലോ മക്കൾ ഉണ്ടാവും, കൂടിയാലും അത്രയും ഉണ്ടായല്ലോ. ഇപ്പൊ ഇനി എന്നെ പോലത്തെ തന്നെ 6 ഏഴോ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇയാള് ചോദിച്ചു, നിങ്ങളൊരു 4 മക്കളെ പോറ്റാൻ വേണ്ടി ബിസിനസ് നടത്താനോ അങ്ങ് നിങ്ങാൻ വന്നില്ലേ? ആ നിങ്ങളൊന്ന് എന്നോക്ക് മർക്കസിൽ എത്ര മക്കളെയാ പോറ്റുന്നത്,
സിറാജ് മുതൽ എത്ര മക്കളെയാ പോറ്റുന്നത്, മഹദിയിൽ എത്ര മക്കളെയാ പോറ്റുന്നത്, മഖറിൽ എത്ര മക്കളെയാ പോറ്റുന്നത്. ഇവിടെ നീ ഒന്ന് നോക്കി. അപ്പൊ ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് മക്കളെ പോറ്റിയാണ്. നമ്മളൊരു 1000 ആള് ഭക്ഷണം കഴിക്കുന്ന ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എത്ര ദിവസം മുമ്പേ ഒരുങ്ങും, എത്ര ദിവസം മുമ്പേ അതിന്റെ ലീസ്റ്റിടും, എത്ര ദിവസം മുമ്പേ അതിനുള്ള അതിനുള്ള ഒരുക്കങ്ങളാവും. അതിന്റെ ഒറ്റ ഒരു സമയത്ത് 1000 ഭക്ഷണം കൊടുക്കാന് എത്ര ദിവസം എടുക്കണം അറിയണം. ഒറ്റ നേരം 1000 ഭക്ഷണം കൊടുക്കാന്. ഇതോ നിങ്ങൾ സിറാജുല്ലതിൽ നോക്കും, എല്ലാ ദിവസവും 1000 ഭക്ഷണം കഴിക്കുകയാണ്. മർക്കസിൽ നോക്കിയാൽ ചിലപ്പോൾ 10000 ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ എത്ര ബിസിനസ് നടത്തണം നമ്മളെ ഒരു പോലെയുള്ള 3-4 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മള് എത്രയോ ബിസിനസ് നടത്തുകയാണ്. 1000 ഭക്ഷണം നടത്തണമെങ്കിൽ എത്ര ബിസിനസ് നടത്തണം? ആ ബിസിനസ് ഉലമാര് ബിസിനസ് നടത്തിയിട്ട് സ്ഥാപനം നടത്തുകയാണെങ്കിൽ തന്നെ അതിന് കുറ്റം പറയേണ്ടിയുണ്ടോ എന്ന് ചോദിച്ചു ഇയാളോട്. അപ്പൊ അയാൾ അന്നേരം ആലോചിക്കുന്ന സംഗതി ശരിയല്ലേ, ഈ 1000 എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക, എന്റെ സ്വന്തം പുരയെ തന്നെ ഇപ്പം ഭക്ഷണം ശരിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, സാധനം വാങ്ങാനാകുന്നില്ല. അപ്പോഴാ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സ്ഥാപനങ്ങളൊന്നും വെറുതെ നടക്കൂല, എല്ലാരെയും സഹായം കൊണ്ടാ നടക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ അൽഹംദുലില്ലാഹ് കുറേ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, കുറേ കുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ട്. ഖുർആനോ പഠിക്കാൻ ചെറിയ സംഗതിയല്ലല്ലോ, ഇസ്ലാം ദീന് പഠിക്കുന്നുണ്ട്. നമ്മളെ മദ്രസകളിലും മുഅല്ലിമീങ്ങൾക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഒരൊറ്റ പണ്ഡിതനെ കുറ്റം പറയാൻ പാടില്ല. അത് നമ്മളെ സംഘടനയിൽപ്പെട്ട പണ്ഡിതന്മാരെ മാത്രമല്ല, ഒരു സംഘടനയിൽപ്പെട്ട പണ്ഡിതനെയും കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ കുറ്റം പറയുന്ന ഒരു മദ്രസ നിൽക്കാനും പാടില്ല. കാരണം കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് ദീനാ, കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് ഖുർആനാ, കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട സ്വഭാവമാ. ഗൈബത്ത് കുട്ടികളെ കേൾപ്പിക്കാൻ പാടില്ല, പിന്നെ കുട്ടികൾക്ക് ബർക്കത്ത് ഉണ്ടാവില്ല, ആ കുട്ടികളെ മനസ്സ് നന്നാവില്ല. ഗൈബത്ത് കേട്ട് വളർന്ന കുട്ടികൾക്ക് അവരുടെ മനസ്സിന് പിന്നെ ബർക്കത്ത് ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, മോശമായ വളമിട്ടിട്ടുണ്ടാകുന്ന ഭക്ഷണം അത് വിഷാണ്, അത് തിന്നാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, നമുക്ക് രോഗങ്ങളാ വരിക. ഇതുപോലെ ചെറിയ മക്കളെ മനസ്സിൽ വേറെ ഒരു പണ്ഡിതന്റെ കുറ്റം, അതേത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, വേറൊരു പണ്ഡിതന്റെ കുറ്റം കുട്ടികളോടൊരു ഒരു മുഅല്ലിമും പറയരുത്, അത് പറയാത്ത അവസ്ഥ വേണം. അതുപോലെ തന്നെ ശരിക്കും മദ്രസാ പഠനം കൃത്യമായി നടക്കണം, അത് നല്ല അധ്വാനം മുഅല്ലിമീങ്ങൾ അധ്വാനിക്കണം, ഉമ്മമാരും രക്ഷിതാക്കളും ഒക്കെ മുഅല്ലിമീങ്ങൾ എടുത്ത് കുട്ടികളെ എത്തിച്ചു കൊടുക്കണം. അവിടെ കുട്ടികൾ നേരം വാർത്ത് വന്നാൽ കുട്ടികൾ ക്ലാസ് കിട്ടൂല, അപ്പൊ കൃത്യമായി കുട്ടികൾ എത്തണം. പിന്നെപ്പോ പണ്ടത്തെ പോലെയല്ല ഒറ്റ കുട്ടീനെയും തൊട്ടൂടാ, തൊട്ടാ കേസാണ്, കേസിനെ ചിലപ്പം വേറൊരു പേരിലാ കേസ് വരിക. അപ്പൊ കുട്ടികളൊന്നും കണ്ണും കൂടും വെച്ചൂടാ, പിന്നെ കുട്ടികൾ എങ്ങനെയാ പഠിക്കുക. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ ഇസ്ലാം അറിയുന്ന മക്കൾ ഉണ്ടാവൂല. അതിനെപ്പറ്റി നല്ല ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ മദ്രസകൾ എവിടെ മദ്രസയുണ്ടോ ആ മദ്രസകൾ പരിപോഷിപ്പിക്കണം, ഉസ്താദുമാർക്ക് ശമ്പളം നല്ല കൃത്യമായി കൊടുക്കണം, പരമാവധി കൂട്ടിക്കൊടുക്കണം. കാരണം അവർക്ക് വേറെ ജോലിക്ക് പോകാനാവില്ല, നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ നിൽക്കുകയാണവർ, വേറെ ജോലിക്ക് പോകാനാവില്ല. അപ്പൊ പിന്നെ അവർക്ക് പട്ടിണി എടുക്കാൻ പറ്റൂല, തലേക്കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ യാചിച്ച് നടക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാതെ മാനമായ ശമ്പളം കൊടുക്കണം. അതിന് നമ്മളെല്ലാവരും സഹകരിക്കണം, സഹകരിച്ചാൽ അത് കഴിയും. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ദീനിന്റെ പ്രവർത്തനം, ഇസ്ലാമിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട്, ആ ഇസ്സത്തോടുകൂടി പണ്ഡിതന്മാര് ഇസ്സത്തോടെ നിലനിൽക്കണം. ആ നിലക്ക് നമ്മുടെ ദീനിന്റെ പ്രവർത്തനത്തിൽ നല്ല ആത്മാർത്ഥമായ സഹകരണം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകണം. അല്ലാഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പക്ഷേ ഈ പറയുന്ന ഞാൻ ഒരു മോശമായ ചിന്താഗതിക്കാരനാണെങ്കിൽ അല്ലാഹു തആല എന്റെ ചിന്ത നന്നാക്കി തരട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നേരെ മറിച്ച് അതേ നമുക്ക് നോക്കേണ്ടതില്ല. ഒരാളൊരു വിത്ത് പാകുന്ന സമയത്ത് ഇടുന്ന വിത്ത് നല്ലതാണെങ്കിൽ, അത് ഇടുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ, വിത്ത് പാകുന്നവന്റെ ഷർട്ടും തുണിയും മോശമായത് കൊണ്ട്, വിത്ത് പാകുന്നവൻ കുളിക്കാതെ വന്നതുകൊണ്ട്, അതേ ചീറിപ്പാറി വന്നതുകൊണ്ട്, ഈ വിത്ത് മണ്ണിൽ മുളക്കുന്നതിന് പ്രശ്നമില്ല. മണ്ണ് വളക്കൂറുള്ളതാണോ, വിത്തിടുന്നവൻ മോശമാണെങ്കിലും വിത്ത്
മുളക്കുന്നതിനും വിത്തുകൊണ്ട് ഫലം കിട്ടുന്നതിനും പ്രശ്നമില്ലല്ലോ. ഇതുപോലെ പാവപ്പെട്ട ഞാനൊരു മോശക്കാരനാണെങ്കിലും ഇട്ട വിത്ത് നല്ലതാണെങ്കിൽ, ഇട്ടുകൊടുക്കുന്ന സ്ഥലം വളക്കൂറുള്ള മണ്ണാണെങ്കിൽ അതിന് ഫലം ചെയ്യാമല്ലോ. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഞാൻ നന്നാകാൻ വേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. പ്രിയപ്പെട്ട അഷ്റഫ് സഖാഫി, അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെയും ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. സ്വകാര്യം പറഞ്ഞെന്തറിയോ, ഒരു 1000 റുപ്യ ഓരോരുത്തർ ഏറ്റാല് വലിയ കാര്യമാണ്. ഈ സ്ഥാപനം നടത്തി കൊണ്ടുപോകാന് അതിന്റെ പുറമെ സാന്ത്വന പ്രവർത്തനം നടത്താന് ഞാൻ പറഞ്ഞു. ഞാന് ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് പോണോന്ന് വിചാരിച്ചിട്ടാണ് വന്നതും കേറിയതൊക്കെ. പക്ഷെ ഇവിടെ ഇപ്പൊ വന്നപ്പോ തങ്ങളിങ് എത്തിയിട്ടില്ല. ഇനി ഒരുപാട് ആൾ ഇവിടെ നല്ല വലിയ പ്രാസംഗികമാർക്ക് പ്രസംഗിക്കാനുണ്ട്. പിന്നെ എപ്പോഴും ഇപ്പൊ അങ്ങനെ വരാനിട്ട് കഴിയുകയില്ല. അപ്പോ നിങ്ങളെല്ലാം എപ്പോഴും പരിചയമുള്ളവരും സിറാജിലൊക്കെ എപ്പോഴും നേർച്ചയും സ്വഭാവനൊക്കെ കൊണ്ടെത്തരുന്നവരും, അതുപോലെ സ്ഥാപനത്തോടും നമ്മുടെ പ്രവർത്തനങ്ങളോടൊക്കെ വലിയ കുറുവിലെത്തുന്നവരും, നിങ്ങളോടൊക്കെ കടപ്പാടുണ്ടല്ലോ, കടപ്പാട് വീട്ടണല്ലോ. അപ്പൊ ആ നിലക്ക് 2 ദിവസം മുമ്പ് വന്ന് ഇവിടുത്തെ പ്രവർത്തകന്മാര് വിളിച്ചു, വിളിച്ചപ്പോ വരാന്ന് പറഞ്ഞു. അപ്പൊ വന്ന സ്ഥിതിക്ക് വന്നപ്പോ നിങ്ങൾ നല്ല അച്ചടക്കത്തോടെ ഇരുന്നപ്പോൾ കുറച്ചേറെ സംസാരിച്ചാണ്. ഞാൻ പറഞ്ഞു അള്ളാഹു തആല നമ്മൾ എല്ലാം കബൂൽ ചെയ്യട്ടെ. എങ്ങനെയാ ഈ 1000 റുപ്യ വാങ്ങുന്നതിന്റെ കോലോ? മാസത്തിലൊരായിരം രൂപ അല്ലേ, വാഗ്ദാനം ചെയ്താൽ പിന്നെ പോയിട്ട് വാങ്ങിക്കോളൂ അല്ലേ. അങ്ങനെ കൊടുക്കാൻ കുറച്ച് ആളുകൾക്ക് കഴിയുമെങ്കിൽ പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. 27 ആളങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 27 ആളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ആളെ കിട്ടിയാൽ നന്നായിരുന്നു. അഷ്റഫ് സഖാഫി പറഞ്ഞു, ആരെങ്കിലും കൂട്ടുന്നില്ല. മുസഹാജി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല മുസഹാജിക്കും നമുക്കും നമ്മളോടും അവരോടും ബന്ധപ്പെട്ടവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും ഏറ്റിത്തരട്ടെ, ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ചെയ്യുന്ന ബിസിനസ്സുകളിലും യാത്രകളിലും കുടുംബങ്ങളിലും ഒക്കെ മുസഹാജിക്ക് മാത്രമല്ല, മുസഹാജികൾ പോലെയുള്ള നല്ല മനസ്സുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. ഇനിയും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലേ സന്തോഷമാണ്. ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി അഷ്റഫ് സഖാഫിയോ ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നിട്ടെങ്കിൽ ചോദിച്ചാൽ ഇനി ആരാണ്ട് എന്ന് ചോദിച്ചാൽ ഇൻഷാല്ലാ പറയും. എനിക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകേണ്ടതുണ്ട്. അപ്പോ ഞാന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ നിന്ന് വേദ പറഞ്ഞ ഒരാളാണ്. ഇപ്പൊ അങ്ങനെ കഴിയൂല. അതിന്റെ പുറമെ ചോല് വളരെ കൂടിയിട്ടുണ്ട്. അവരാവിലെ കുട്ടിയൊക്കെ ദിവസമുണ്ട്. രാത്രി ആണെങ്കിൽ ഡോക്ടർ 10 മണിന്റെ മുമ്പ് കിടന്ന് ഉറങ്ങണം എന്ന് ചീട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഒരുപാട് ആലിമീങ്ങൾ ഇവിടെ, ആവസാദിന്റെ മകനുണ്ട്, അതുപോലെ തന്നെ മറ്റ് സലാം സഖാഫി ഉണ്ട്, അഷ്റഫ് സഖാഫി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഇവിടെ പൂപ്പോൾ സഖാഫി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വന്നത് ആദ്യത്തെ ഷൗക്കത്ത് വാഹു ബർക്കത്തിയട്ട ഇത് ആദ്യത്തെ മാസത്തായിരിക്കും അല്ലേ. ഇനി ഇൻഷാല്ലാ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് ചെയ്താൽ മതി. എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് എല്ലാവരും വസിയത്തിയാണ്. സിറാജുൽ ഉദയിൽ ദിക്രുകൾക്ക് ഉണ്ടാവും എല്ലാവരും വരണം എന്ന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. സിറാജുൽ ഉദയിൽ ദിക്രുകൾക്ക് ഉണ്ടാവും വരണം എന്നാൽ ദിക്രുകൾക്കയിൽ നല്ല ഒരു അരമണിക്കൂറെങ്കിലും ഒരു നല്ല ഒരു ആത്മീയ ഉപദേശം ഉണ്ടാവുമല്ലോ. അതിന്റെ പുറമെ ഒരു ചിലപ്പോൾ 1000 ദിക്രു നമ്മൾ ചൊല്ലിപ്പോവല്ലോ. അതിന്റെ പുറമെ കുറേ 1000 മുത്താലിമികളെ കൂടെ നമുക്കൊരു ദ്വാ കിട്ടുമല്ലോ. അപ്പൊ അത് വലിയൊരു സംഗതിയാണല്ലോ. അപ്പൊ ദിക്രുകൾക്ക് ഉണ്ടെന്ന് പത്രത്തിൽ കണ്ടാൽ എല്ലാവരും വരണം, ദിക്രുകൾക്ക് വരണം എന്ന് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. സിറാജുൽ ഉദയ്ക്ക് വലിയ സംഖ്യകൾ ആവശ്യമുണ്ട്. ഇപ്പൊ അത് പിരിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങളെല്ലാവരും എപ്പോഴും സഹായിക്കണം. ചിലർക്കൊരു ധാരണ ഉണ്ടാവും, ഇപ്പൊ സിറാജുൽ ഉദയിൽ വന്നാൽ നല്ല കാഴ്ചക്കൊക്കെ നല്ല ഉഷാറുണ്ട്, അപ്പോ പൈസന്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ധാരണ ചിലർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നി പോകരുത്. ഞാൻ പിന്നെ ഈ ഇങ്ങനെ പിഴിഞ്ഞെല്ലാരോടും ഇങ്ങനെ പറയാനാ, എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഞാനിപ്പോ ഒരാൾ മരിച്ച് അവിടെ ഒരാളെ പുരയെ പോയി പാർട്ടി പോയി വരുന്നു. അങ്ങനെ അയാളെ ജ്യേഷ്ഠൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠന്റെ പുരയിൽ ഒന്ന് കയറി. അയാൾ നല്ല ബന്ധമുണ്ട് എനിക്ക്. അയാളൊന്ന് കാണാന്ന് വെച്ച് അയാളെ വീട്ടിൽ കയറി. ഇവിടെ അല്ല, പാനൂരിന്റെ അടുത്താണ്. അപ്പൊ കയറി ഞാന് അയാളെ വേറെ ഞാൻ ഇറങ്ങി പോന്നു. ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല. കാറിൽ വന്നിരുന്നപ്പോ അയാൾക്ക് സുഖമില്ലതല്ലേ. അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു,
എവിടെങ്കിലും ഒരു പള്ളിക്കോ മദ്രസക്കായിട്ട് ഒരു കിണർ വിൽക്കാനുണ്ടെങ്കിലും പറയണേന്ന് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ നോക്കട്ടെ, പറ്റുന്നൊരു സ്ഥലം കണ്ടാ പറയാതെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് ഒരു ഒരു 100,000 രൂപയോളം ഇപ്പൊ കാന്റീനിൽ കുറച്ച് പാത്രങ്ങൾ വാങ്ങാൻ വേണ്ടി ഇന്നലെ വാങ്ങിയ എന്റെ രാവിലെ കാന്റീൻ ചെന്ന് നോക്കുമ്പോ 25,000 രൂപേന്റെ ഒരു ചെമ്പ് വാങ്ങി കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കണമെന്നുണ്ട്, നല്ല കൂലി കിട്ടുന്ന ഒരു സംഗതിയാ. മുത്തായാലും നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങൾ വാങ്ങി പൈസ കൊടുക്കാൻ നല്ല പരിപാടി. ഇയാൾ വേഗം റൂമിൽ പോയിട്ട് അകത്ത് പോയിട്ട് 25,000 രൂപ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് തന്നു ഒരു ചെമ്പിന്റെ പൈസ. ഞാൻ പറഞ്ഞത് ഞാനൊന്നും അയാളോട് ചോദിക്കാൻ വിചാരിച്ചില്ല, അതിനുവേണ്ടി പോയതുമല്ല. പക്ഷേ അദ്ദേഹത്തിനൊരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള മനസ്സുണ്ട് എന്ന് എനിക്ക് തോന്നിയപ്പോ ഞാനൊന്ന് ഇവിടെ കാണിച്ചു കൊടുത്തു. ഈ പിരിവല്ല ഇനി ഏകദേശം അങ്ങനെയാണോ എന്നൊരു അഭിപ്രായം കണ്ടത്. ഇങ്ങോട്ട് വന്ന് പറയാ ഞാൻ എന്താ അവസ്ഥ അത് ചെയ്യേണ്ടി എന്തെന്നാ വേണ്ടേ എന്ന് ഇങ്ങോട്ട് വന്ന് ഇതിങ്ങനെ ചോദിച്ചിട്ട് ഒരു പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാതെ ഇങ്ങനെ ഇപ്പൊ മൊയിലാറോട് മടക്കാൻ വിചാരിച്ചിട്ട് ഒരു കൊടുക്കലാവുമ്പോ അതിന് പിന്നെ ഇങ്ങനെ പ്രതിഫലം കിട്ടുക. അതുകൊണ്ട് നല്ല നീങ്ങത്തോടെ നിങ്ങളൊക്കെ ഒരുപാട് ആളുകളുണ്ട് വിദേശത്തോരും നാട്ടിലെത്തും എനിക്ക് നോക്കെ നിങ്ങളോടൊന്നും ഇപ്പൊ അധികം ചോദിക്കലുണ്ടാവില്ല, ചിലപ്പോ ചോദിച്ചുകൂടാന്നും ഇല്ല. അപ്പോ എന്ത് ചെയ്യാ, ചില സിറാജിൽ എന്റെ വകയിൽ എന്താ വേണ്ടത്, വലിയ ചിലപ്പോ വലിയ കഴിഞ്ഞൊരു വലിയ ചെറിയ ചെറിയ എല്ലാവരും സഹായിക്കുക. അങ്ങനെ എത്ര മലപ്പുറം ജില്ലയിൽ ഇപ്പൊ അടുത്ത് ഞാനൊരു വീട്ടിൽ സുബീകരിക്കാൻ പോയി, സുബീകാലത്തിന്റെ സമയത്ത് പോയി. അപ്പൊ അയാൾ എന്താന്ന് ചോദിച്ചാല് അയാൾ സൗദിയിൽ ബിസിനസ്സാണ്, അയാൾക്ക് കിട്ടുന്ന കച്ചവടത്തിൽ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് 1% സിറാജുദ്ദീനിൽ കയറും. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അയാൾ ഇങ്ങനെ കൊണ്ടെത്തി. അപ്പൊ അയാളെ വീട്ടിൽ പോയത് അയാളെ വീട്ടിൻ്റെ അടുത്ത് വേറൊരു കല്യാണ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സുബൈക്ക് അവിടെ പോയത്. ദുബൈയിൽ നിന്ന് വരുന്ന വരത്തിനൊക്കെ തിരുവനന്തപുരത്ത് ഇറങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് പരപ്പനങ്ങാടി ഇറങ്ങി, പരപ്പനങ്ങാടി നിന്ന് സുബൈ നിസ്കരിച്ചിട്ട് അയാളെ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല രീതിയിലുള്ള ആളുകൾ എത്രയോ ഉണ്ട് ഇങ്ങോട്ട് വന്ന് പറയുന്നവരൊക്കെ, അങ്ങനെയായി മാറണം നമ്മളെ പിരിവൊക്കെ എന്നാണ് എന്റെ അഭിപ്രായം. അതിന് നിങ്ങളൊക്കെ അങ്ങനെ സഹകരിച്ചു തരണം, ആവശ്യമില്ല എന്ന് തോന്നരുത്. പിന്നെ ഒരു കാര്യത്തിന് നമുക്ക് ഒരാൾ ഒരു പൈസ തന്നാൽ അത് അതിനു വേണ്ടിയേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ഗാർഡൻ ഉണ്ടാക്കണം എന്നിട്ട് ഒരാൾ പൈസ തന്നാൽ ഗാർഡൻ ഉണ്ടാക്കും. അപ്പൊ ആൾക്കാർ ഇവിടെ ഗാർഡൻ ഒക്കെ ഉണ്ടല്ലോ, പൈസന്റെ ആവശ്യമില്ല. ഗാർഡൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ തന്നാൽ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുമോ? ഒരാൾ ഒന്നിന് തന്നാൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, നമുക്ക് അതിനേക്കാൾ ആവശ്യമുള്ള വേറെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാവരും സഹകരണം എപ്പോഴും ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ഇവിടെ 1,000 രൂപ ഒരു മാസത്തിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ആളുകളൊക്കെ പറയണം എന്ന് ഉണർത്തുകയാണ്. അള്ളാഹുത്തല നമ്മളെല്ലാവരെയും സാലിഹികളിൽ ഉൾപ്പെടുത്തട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുത്തല കബൂൽ ചെയ്യട്ടെ. സ്ത്രീകളെ ഭാഗത്തേക്ക് ആളയച്ചിട്ട് സ്ത്രീകൾ നല്ല ഇഖ്ലാസോടെ കൊടുത്തതൊക്കെ ഉണ്ടാവുള്ളൂ, അത് നമുക്ക് ആഖിറത്തിലേക്കുള്ളതാണ്. ആ ചിന്തയോടുകൂടി കൊടുക്കണം. അള്ളാഹു തആല ഖൈറു ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് അർഹമുർ റാഹിമീനായ റബ്ബേ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാന്. ഞങ്ങളെല്ലാവരെയും നീ സാലിഹികളിൽ ഉൾപ്പെടുത്തണം റഹ്മാന്. ഞങ്ങളുടെ കൽബുകൾ നന്നാക്കി തരണം റഹ്മാന്. ഞങ്ങളുടെ നാവിൽ നീ പൊരുത്തപ്പെടുന്നത് മാത്രം നീ ഇട്ട് തരണം റഹ്മാന്. ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും സദസ്സുകളും ഞങ്ങളെല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണം റഹ്മാൻ. ഞങ്ങളെല്ലാം ഒരു ദിവസം മരിക്കുന്നവരാണെന്ന ബോധം ഞങ്ങളുടെ കൽബിൽ നീ നിലനിർത്തിത്തരണം റഹ്മാൻ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങളുടെ അവസാനം യജമാനനായ ഞങ്ങൾ എത്ര തെറ്റ് വന്നവരാണെങ്കിലും എന്ത് ദോഷങ്ങൾ വന്നവരാണെങ്കിലും ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്നതുകൊണ്ട് നിനക്കൊന്നും കുറവ് വരാനില്ലല്ലോ അള്ളാ. ഞങ്ങൾക്കൊക്കെ മാപ്പ് തന്ന് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അള്ളാ. ഹുസ്നുൽ ഖാത്തിമത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അള്ളാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. شوق الطريق أجيادة إن أرن أبو بكر هاجي كونيل إن ها آيالي مطلب رحيم ഇസ്തിഫാറാട്. അവരൊക്കെ 1,000 കൊടുക്കാൻ വേണ്ടി ഏറ്റുണ്ട്. അതുപോലെ ഇനിയും എല്ലാവരും ഏൽക്കണം. തങ്ങൾ ഇൻഷാല്ലാ അടുത്ത സമയത്ത് എത്തും. അതിന് മുമ്പ് ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ നിങ്ങളുടെ വേദോറിയും അള്ളാഹുത്തല എല്ലാവർക്കും നല്ലതിന് തോഫിക്കട്ടെ. ദ്വാവസ്യത്തോടെ നിർത്തുന്നു. അസ്സലാം വേണം.